നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. വേനൽക്കാലമാണ്, അപ്പോൾ ധാരാളം സുഹൃത്തുക്കൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോഴികളുടെ മേത്ത് പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അതിനുള്ള പ്രതിവിധി. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഒപ്പം തന്നെ ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫ്ലൈക്കിൽ ഡി എസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഇത് ശരിക്കും ഈച്ചകളെ അകറ്റാനുള്ളതാണ്. നമുക്ക് കോഴിപ്പേനും ഇത് ഉപയോഗിക്കാൻ പറ്റും. 50 ml ബോട്ടിലാണ് വരുന്നത്. 70 രൂപയാണ് ഇതിൻ്റെ MRP. അപ്പോൾ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് കോഴികൾ ഇതിൽ മുക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അതിനുശേഷം നമ്മൾ ഇതിനെ കോഴികളെ ഇട്ടിട്ടുള്ള കൂട് അല്ലെങ്കിൽ ഷെഡ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ നടത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എത്ര ML ആണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. ലൈവായിട്ട് ഞാൻ കാണിച്ചും തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഈ കോഴികളുടെ മേത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പറന്ന് നടക്കുന്നതൊക്കെ, ഈ അരിച്ചു പോകുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ മേത്ത് ഇങ്ങനെ അരിച്ചു പോകുന്നത് കാണാം, അതൊക്കെ കോഴി പേനുകളാണ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ കോഴികളെ മൊത്തത്തിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി വിടുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ നേക്കഡ് നെക്ക് കോഴികളാണ്, അപ്പോൾ എല്ലാവരുടെയും മേത്ത് ഉണ്ടായിരിക്കും. കൂട്ടിൽ കയറി നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മുടെ മേത്തും കയറിക്കൂടി കടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാധനമാണ് ഈ കോഴിപ്പേൻ. അപ്പോൾ നമുക്ക് കോഴികളെ മൊത്തത്തിലൊന്ന് ഈ മരുന്ന് കലക്കിയ വെള്ളത്തിൽ മുക്കി വിടും. എത്ര അളവിൽ വെള്ളം വേണം, എത്ര അളവിൽ മരുന്ന് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 25 ml നമ്മൾ മരുന്ന് മിക്സ് ചെയ്യുക, ഫ്ലൈക്കിൽ ഡി എസ് എന്ന് പറഞ്ഞ മരുന്ന്. അപ്പോൾ കമ്പനി പറയുന്നത് 1 ലിറ്ററിന് 10 ml വേണമെന്നാണ്. അത്രയും ഹെവി ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 20 ലിറ്ററിന് 25 ml തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ നമ്മൾ കോഴികളെ മുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴി, ഇതിൻ്റെ മേത്ത് ധാരാളം എണ്ണം കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിന് വെള്ളത്തിലേക്ക് മുക്കാൻ പോവാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തലയും മറ്റേ മൂക്കൊന്നും നനയരുത്. അപ്പോൾ നമ്മളങ്ങനെ അവസാനത്തെ കോഴിയും വെള്ളത്തിൽ മുക്കി. ഈ പ്രധാനമായിട്ട് ഈ കോഴിപ്പേൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ ചൂട് കൂടുന്നതാണ്. ഒപ്പം തന്നെ നാടൻ കോഴികളാണെങ്കിൽ പൊരുന്നിരിക്കുന്ന സമയത്തും ഇതുപോലെ വരാം. ഒപ്പം തന്നെ നമ്മൾ ഈ പൊരുന്നിരിക്കുന്ന കോഴികൾക്ക്, പൊരുന്നിക്കൊണ്ടിരിക്കുന്ന കോഴികൾക്ക് ചോറ് കൊടുത്താലും ഈ പ്രശ്നം സാധാരണ ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കഴിയുന്നതും വേനൽക്കാലങ്ങളിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ നല്ലപോലെ കൂളായിട്ടുള്ള സ്ഥലത്ത് കോഴികളെ പറപ്പിക്കുക. ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ ഉടനെ തന്നെ നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ മുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി കോഴിയെ നമുക്ക് പുറത്ത് വിടാം. ഇതിനുശേഷം നമ്മൾ കൂട് നന്നായിട്ട് മരുന്ന് അടിച്ചിട്ട്, ഇതേ മരുന്ന് തന്നെ നല്ല ഹെവി ഡോസിൽ അടിച്ചിട്ട് കൂടും കൂടെ ഡിസ്ഇൻഫെക്ഷൻ നടത്തണം. അപ്പോൾ നമ്മുടെ കോഴികളെ മുക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കോഴികളെ മുക്കി വിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഷെഡിൻ്റെ ഉള്ളിൽ ഇനി കോഴിപ്പേനുകൾ ഉണ്ടാവാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു സ്പ്രേയിങ് മെഷീനാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുപാട് അളവിലുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ ഉപയോഗിച്ചുള്ള സ്പ്രേയിങ് മെഷീനാണ് ഉപയോഗിക്കുക. അല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള ഉപയോഗിക്കുക, അല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ ചെറുത് ഉപയോഗിച്ചാലും. കൂടിൻ്റെ പുറത്തടിച്ചു, നമ്മളിനി കൂടിൻ്റെ ഉള്ളിലും അടിക്കുകയാണ്. മാക്സിമം എവിടെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അടിക്കുക. കാരണം കോഴിപ്പേൻ അവിടെ എവിടെയൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കുമ്മായം അടിച്ച് വൃത്തിയാക്കിയിട്ട്, എപ്പോഴും നമ്മുടെ ഷെഡായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കുമ്മായം അടിച്ചിട്ട്. ഇത് നമ്മുടെ ബ്രോഡിങ്ങിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കേജാണ്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കോഴികളൊക്കെ ഉള്ളത്. അപ്പോൾ എന്നാലും മുഴുവനായിട്ട് നമ്മൾ മരുന്നടിക്കുക. അതൊന്നും എല്ലാം കാണിച്ച് നിങ്ങളെ സമയം കളയുന്നില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ മരുന്ന് അടിക്കുക. നിങ്ങൾക്ക് സ്ട്രോങ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് കൂട്ടുക. ഒരിക്കലും കോഴികളെ മുക്കുന്ന വെള്ളത്തിന് ഒരുപാട് സ്ട്രോങ് കൂട്ടരുത്, കാരണം അത് കോഴികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ദയവായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.